ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഒരു വലിയ കോളിഫ്ലവർ ഇതുപോലെ ഇതളുകളാക്കി എടുത്തു വച്ചിട്ടുണ്ട്. മൈദ ഒരു 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ആവശ്യത്തിന് ഉപ്പും. കുറച്ചധികം വെള്ളം ഞാനിവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, ഉപ്പ് ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് കോളിഫ്ലവർ ഇതിലിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൽ പുഴുവോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അധികം ഇട്ട് വേവിക്കരുത്. ഇവിടെ ചൂടുവെള്ളത്തിൽ കോളിഫ്ലവർ ഇട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. ഞാനത് വേറൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാൻ പോവുകയാണ്. മാറ്റി എടുത്തതിന് ശേഷം ഞാൻ വരാം. ഇനി വേവിച്ചെടുത്ത ഈ കോളിഫ്ലവറിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് തളിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ മസാലകളെല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അധികം വെള്ളം ഒഴിക്കരുത്. ജസ്റ്റ് 2-3 ടീസ്പൂൺ വെള്ളം തളിച്ച് നന്നായിട്ട് പുരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഇവിടെ ഇരുമ്പ് ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാൻ കോരി എടുക്കാൻ പോകുന്നതിന് ഇനി ഈ എണ്ണയിൽ തന്നെ പച്ചമുളകും വേപ്പിലയും നമുക്ക് വറുത്തെടുക്കണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. കരിച്ച് കളയരുത്. വേപ്പിലയുടെ പച്ച നിറം മാറാൻ പാടില്ല. കഴിഞ്ഞു. ഇനി നമുക്കിത് വറുത്ത് വച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടിരിക്കുന്നു. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.